ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സ്റ്റേ ആവശ്യം കോടതി തള്ളി സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്നും സർക്കുലർ പ്രഥമദൃഷ്യ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലെന്നും ഹൈക്കോടതി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്ക്കരിച്ചുകൊണ്ട് ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യാൻ മതിയായ കാരണങ്ങളില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് കൌസർ അടപ്പകത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും പരിശീലനം ആവശ്യം തള്ളിയത് സർക്കുലർ പ്രഥമ ദൃഷ്ട്യ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് കേന്ദ്ര ചട്ടങ്ങളോട് യോജിച്ചു നിൽക്കുന്നതാണ് സർക്കുലറിലെ നിർദ്ദേശങ്ങളെന്നും സ്റ്റേ ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി മുൻകാല ഉത്തരവുകൾ പ്രകാരം കേന്ദ്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത പക്ഷം സർക്കുലർ ഇറക്കാൻ ഗതാഗത കമ്മീഷണർക്ക് അധികം ികാരമില്ലെന്ന ആരോപണം ഉന്നയിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നിങ്ങനെയായിരുന്നു ഹർജിക്കാരുടെ വാദങ്ങൾ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം ഹർജികൾ ഹൈക്കോടതി മെയ് ഇരുപത്തിയൊന്നിന് വീണ്ടും വാദം കേൾക്കും അതേസമയം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തതെന്നും പുതിയ സർക്കുലർ നിയമപരമാണെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയായിരുന്നു പുതിയ പരിഷ്കാരം പകരം സിക്സ് ലാഖ് ഡ്രൈവിംഗും പാർക്കിങ്ങും ഉൾപ്പെടുത്തി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നതടക്കമുള്ള പുതിയ മാറ്റങ്ങൾ ഈ മാസം ഒന്നു മുതൽ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു ഇതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധിക്കുകയും ടെസ്റ്റ് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ജനം കൊച്ചി